അറള അൻ ദിക്രി, എന്റെ ഖുർആനിനെ അവഗണിച്ചുകൊണ്ട് ആരെങ്കിലും മുന്നോട്ട് പോയാൽ ഫഇന്ന ലഹൂ മഈശത ലങ്ക, അവന് സങ്കുചിതമായ ജീവിതമുണ്ടാകുമെന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. ഇത് അല്ലാഹുവിന്റെ തക്കീദാണ്. ഖുർആനുമായി ബന്ധപ്പെട്ട ജീവിതമാണോ ബറക്കത്തുണ്ടാകും? ഖുർആനുമായി ബന്ധമില്ലേ ഈ ജീവിതം സങ്കീർണമാകും, ഈ ജീവിതം വല്ലാത്ത പ്രശ്ന കലുഷിതമായി തീരും. ലോകത്തെ ഒരാൾക്കും നിന്റെ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കില്ല, ഒരു ഡോക്ടർക്കും നിന്റെ രോഗത്തെ മാറ്റാൻ കഴിയില്ല, ഒരു ചികിത്സാലിക്കും നിന്റെ പ്രശ്നങ്ങൾക്ക് യഥാർത്ഥ ശാശ്വതമായ പരിഹാരം നിർദ്ദേശിക്കാൻ കഴിയില്ല. കാരണം എന്താണ്? അല്ലാഹുവിന്റെ കലാമാകുന്ന വിശുദ്ധ ഖുർആനിനോട് നീ അകലം പാലിച്ചാൽ സങ്കീർണമായ ജീവിതമുണ്ടാകുമെന്ന് അറുത്ത ശങ്കക്കടയില്ലാത്ത വിധം അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കിയതാണ്. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. ഒന്ന് ആലോചിച്ചാൽ മതി, ഒരു കാലത്ത് നമ്മുടെ പൂർവ്വഗാമികൾ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് ജീവിച്ചിരുന്ന ആ ഒരവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുന്നില്ല. ഓലമേഞ്ഞ വീട്ടിൽ, മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന വീട്ടിൽ, സൂര്യകിരണങ്ങൾ വീട്ടിന്റെ അകത്തേക്ക് പതിച്ചിരുന്ന വീടുകളിൽ, ഇല്ലായ്മയുടെയും വല്ലായ്മയുടെയും കാലത്ത് ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലും മനസ്സമാധാനത്തോടുകൂടി കിടന്നുറങ്ങിയവരാണ് നമ്മുടെ പ്രപിതാക്കൾ. അവർക്കൊന്നുമില്ലായിരുന്നു, പട്ടിണി കിടന്നവരാണവർ, കഞ്ഞിയും കപ്പയും തിന്ന് വിശപ്പടക്കിയവരാണവർ. പക്ഷേ അവരുടെ ഏറ്റവും വലിയ സൗന്ദര്യം എന്താണ്? അവരുടെ ഏറ്റവും വലിയ സമ്പാദ്യം എന്താണ്? മനസ്സമാധാനമായിരുന്നു. ഏക്കർ കണക്കിന് ഭൂമിയുണ്ട്, അവർക്ക് ടെൻഷനില്ല. ഒരുപാട് മക്കളുണ്ടായിരുന്നു, നമ്മളെപ്പോലെ സന്താന നിയന്ത്രണം അവർ നടത്തിയിട്ടില്ല. ഓരോ വീട്ടിലും 8-ഉം 10-ഉം മക്കളുണ്ടായിരുന്നു, അവരെയൊക്കെ മനോഹരമായി അവർ കെട്ടിച്ചു വിട്ടിട്ടുണ്ട്, കല്യാണം കഴിച്ചിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. ആരോഗ്യ മേഖലയിലോ അത്ഭുതം കാണിച്ചവരാണ് നമ്മുടെ പ്രപിതാക്കൾ. മനസ്സമാധാനത്തോടുകൂടി കഴിഞ്ഞുകൂടാൻ കാരണം എന്താണ്? അന്ന് പട്ടിണിയായിരുന്നെങ്കിലും, പരിവട്ടമായിരുന്നുവെങ്കിലും, ഫഖീറായിരുന്നുവെങ്കിലും, മിസ്കീന്മാരായിരുന്നുവെങ്കിലും അവർക്ക് ഇസ്സത്തുണ്ടായിരുന്നു, ശത്രുക്കൾക്ക് അവരെ പേടിയായിരുന്നു. ഇന്നോ ആധുനിക മുസ്ലിം ശത്രുക്കളുടെ കൈകളിലെ കളിപ്പാവകളായി അതപ്പതിച്ചിരിക്കുകയാണ്. സമാധാനം എന്തെന്ന് നമുക്കറിയില്ല. വേഴാമ്പലിനെ പോലെ സമാധാനത്തിന് വേണ്ടി ഞാനും നിങ്ങളും കീണുകൊണ്ടിരിക്കുകയാ. നമുക്ക് വലിയ ബിസിനസ് ഉണ്ട്, വലിയ സാമ്രാജ്യങ്ങളുണ്ട്, സാമ്പത്തികമായ അഭിവൃദ്ധിയുണ്ട്, മനോഹരമായ അമ്പരചുംബികളായ കൊട്ടാര സമാനമായ വീടുകളുണ്ട്, അതുപോലെ തന്നെ എല്ലാ സുഖങ്ങളും സംവിധാനങ്ങളും ഉണ്ട്. സുബ്ഹാനല്ലാഹ്, നമ്മൾക്ക് ഓരോരുത്തർക്കും എത്ര ജോഡി വസ്ത്രമുണ്ടെന്ന് പോലും നമുക്ക് ഒറ്റയടിക്ക് പറയാൻ കഴിയാത്ത വിധം അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൗതികമായ സംവിധാനങ്ങൾ നമുക്ക് തുറന്നു തന്നിരിക്കുകയാണ്. പക്ഷേ ഇവിടെ ആർക്കാണ് സമാധാനമുള്ളത്? നമ്മുടെ പൂർവ്വഗാമികൾക്കുണ്ടായിരുന്ന സമാധാനം, നമ്മുടെ വല്യുപ്പമാർക്കും വല്യുമ്മമാർക്കും ഉണ്ടായിരുന്ന മനസ്സമാധാനം സുഹൃത്തുക്കളെ നമുക്കുണ്ടോ? എല്ലാം നമ്മുടെ കാൽ കീഴിലില്ലേ? എല്ലാ സംവിധാനങ്ങളും നമ്മുടെ കയ്യിലില്ലേ? എന്റെ സമാധാനം നഷ്ടപ്പെട്ടത്? ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് സമ്പത്തല്ല, സൗന്ദര്യമല്ല, വീടല്ല, അതുപോലെ തന്നെ സാമ്പത്തികമായ സാമ്രാജ്യങ്ങളല്ല, അത് മനസ്സിന്റെ സമാധാനമാണ്. എന്റെ നഷ്ടപ്പെടാൻ കാരണം എന്റെ ശത്രുക്കളുടെ കളിപ്പാവകളായി ഞാനും നിങ്ങളും മതപ്പതിക്കാൻ കാരണം പന്ത് തട്ടും പോലെ ശത്രുക്കൾ നമ്മളെ തട്ടുകയല്ലേ? ഔർത്തും നമ്മുടെ പ്രപിതാക്കൾ ഇസ്സത്തുള്ളവരാവാൻ കാരണം അവർ ഖുർആനിന്റെ ആളുകളായിരുന്നു.
അല്ലേ? നമ്മുടെ ഉപ്പാപ്പമാരും ഉമ്മാമമാരൊക്കെ ഓതി വെച്ച ഖത്മുകൾക്ക് കയ്യും കണക്കുണ്ടോ? എത്ര സജീവമായിട്ടായിരുന്നു അവർ ഖുർആനുമായി ബന്ധപ്പെട്ടിരുന്നത്. ഇന്ന് നിങ്ങൾ അധമന്മാരാവാൻ കാരണം ഖുർആനിനെ കൈയൊഴിച്ചതാണ്. ഒറ്റ വഴിയേ ഉള്ളൂ മനസ്സമാധാനം കിട്ടണമെങ്കിൽ, ഒറ്റ വഴിയേ ഉള്ളൂ വിശുദ്ധ ഖുർആനിലേക്ക് മടങ്ങുക. അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഖുർആനിന്റെ ആളുകളാണ് എന്ന് നമ്മൾ പറയുന്നു. നമ്മളും ഖുർആനും തമ്മിലുള്ള ബന്ധം, നമ്മുടെ വീട്ടിൽ ഒരു ഷോക്കേസിൽ മുസ്ഹഫ് ഇങ്ങനെ കിടക്കുന്നുണ്ട് എന്ന ബന്ധമാണ്. ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. പിന്നെ ചില വീടുകളിലൊക്കെ സഹോദരിമാരൊക്കെ എല്ലാ ദിവസവും വളരെ കൃത്യമായിട്ട് ഖുർആനിന്റെ പാരായണം നടത്തുന്നത് കൊണ്ട് അങ്ങനെ വീടുകളിൽ പാരായണം നടക്കുന്നു എന്ന് മാത്രം. ഖുർആൻ ഓതാൻ വേണ്ടി മാത്രം ഇരിക്കുന്ന ഒരു 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 സാഹചര്യം ഇന്ന് നമ്മുടെ വീടുകളിൽ കാണാൻ സാധിക്കുന്നില്ല. അല്ലാഹുവിന്റെ തക്കീദാണ്, അത് കാണാതിരിക്കാൻ പറ്റൂല. അവന് പ്രയാസപൂർണമായ ജീവിതം ഉണ്ടാകും. എന്താ അവസ്ഥ? ആരോഗ്യ മേഖലയൊക്കെ തകിടം മറിഞ്ഞില്ലേ? എവിടെ ചെന്നാലും വലിയ വലിയ മാരകമായ രോഗങ്ങളെ പറ്റിയുള്ള വാർത്തകളല്ലേ? ചെറിയ രോഗങ്ങളല്ല, വലിയ വലിയ രോഗങ്ങൾ. ഒരു 5-10 കൊല്ലം മുമ്പൊക്കെ, ഒരു 5-8 കൊല്ലം മുമ്പൊക്കെ ഏതൊരു പ്രഭാഷണ സദസ്സിലും പ്രഭാഷണത്തിന് ചെന്നാൽ കാര്യമായിട്ട് നമ്മൾ കേൾക്കുന്ന പരാതി, കുട്ടികളെ കെട്ടിക്കണം, അതുപോലെ വീടുണ്ടാക്കണം, അതുപോലെ അതുമായി ബന്ധപ്പെട്ട അപ്രധാനമായ എന്ന് പറഞ്ഞാൽ തിരക്കേടില്ല അതുപോലെയുള്ള പരാതികളായിരുന്നു. ഇന്നിപ്പോ അങ്ങനെയല്ല. ഓരോ മജ്‌ലിസിലും ചെല്ലുമ്പോ കേൾക്കാൻ കഴിയുന്നത് മനസ്സിനെ വല്ലാതെ പിടിച്ചു കുലുക്കുന്ന മാരകമായ രോഗങ്ങളുടെ വാർത്തകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ശിഫാ പ്രദാനം ചെയ്യട്ടെ. മുഅ്മിനെ, നമ്മുടെ ശരീരത്തിന് ബർക്കത്ത് ഉണ്ടാവണമെങ്കിൽ ഖുർആനുമായി നമ്മുടെ ശരീരം കണക്റ്റഡ് ആവണം. നമ്മുടെ റൂഹിന് ബർക്കത്ത് ഉണ്ടാവണമെങ്കിൽ നമ്മുടെ റൂഹ് ഖുർആനുമായി കണക്റ്റഡ് ആവണം. നമ്മുടെ മനസ്സിന് സമാധാനം വേണമെങ്കിൽ നമ്മുടെ മനസ്സ് ഖുർആനുമായി ബന്ധിതമാവണം. അല്ലാതെ ഒരു സമാധാനം നമ്മൾ കണി കാണണ്ട. എത്ര വലിയ സമ്പത്തിന്റെ മുകളിൽ കടന്നുറങ്ങിയാലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുർആനുമായി കലാമുമായി ബന്ധമില്ലെങ്കിൽ ഒരിക്കലും സമാധാനം നമ്മൾ കണി കാണേണ്ടതില്ല. ആ